ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചട്നിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് പരിപ്പ്, കടലപ്പരിപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വീതമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ ചെറുതായി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചൂടായി വരുന്ന സമയത്ത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 പച്ചമുളകാണ്. അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരണം. അതിനുവേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കൂട്ട് നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇവിടെ മുളക് പൊടിയുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കൂട്ട് നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇത് ചൂടാറുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒന്ന് പരത്തി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം മാത്രമാണ് ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ചട്നിയുടെ പരുവത്തിൽ ആക്കിയെടുക്കാവുന്നതാണ്. നമുക്കിങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ ചട്നിയോ ചമ്മന്തിയോ ഒന്നും ആവശ്യമില്ല. ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു നല്ല വെറൈറ്റി ചട്നി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ഇഡലിയൊക്കെ കുട്ടികൾ ഒരുപാട് കഴിച്ചു പോകും ഇതുണ്ടെങ്കിൽ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.